ഒരു ഒരു പതിറ്റാണ്ടായിട്ടില്ല ഒരു ഇടതുപക്ഷ നേതാവ് കേരളത്തിൽ കേരളത്തിലെ ജനസംഖ്യാ അനുപാതം വ്യത്യാസപ്പെടുന്നു കേരളം രണ്ട് ന്യൂനപക്ഷങ്ങളും ചേർന്നാൽ ഭൂരിപക്ഷ സമുദായത്തേക്കാൾ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സംസ്ഥാനമായി മാറുന്നു എന്നൊക്കെ പ്രസ്താവന ഇറക്കുന്നത് നമ്മളതൊക്കെ ചർച്ച ചെയ്തതും ഓർമ്മ വരുന്നു ഇവിടെ ഈ ജനസംഖ്യാ ആശങ്ക വല്ല കഥയും ഉള്ളതാണോ ആർ എസ് എസിൻ്റെ തലവൻ മോഹൻ ഭഗവതിനെ രാഷ്ട്രവിരുദ്ധമായ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദോഷം വരുത്തിയ ഒരു കുറ്റകൃത്യത്തിന് നിയമപരമായ നടപടികളിലേക്ക് പോവുകയാണ് നമ്മുടെ രാജ്യത്തെ സർക്കാർ ചെയ്യേണ്ടത് അതിന് കാരണം ഇന്ത്യ രാജ്യത്തെ സർക്കാർ പുറപ്പെടു പുറത്തിറക്കിയിട്ടുള്ള ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ റിപ്പോർട്ടുകളിൽ ജനസംഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട് ആ റിപ്പോർട്ടുകൾ വെച്ചിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ശാസ്ത്രീയമായി സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം സമർത്ഥിക്കട്ടെ അതിന് കഴിയില്ല എന്ന് മാത്രമല്ല ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദു ജനസംഖ്യയിൽ കുറവുണ്ട് മുസ്ലിം ജനസംഖ്യയിൽ കുറവുണ്ട് ക്രിസ്ത്യൻ ജനസംഖ്യയിൽ കുറവുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജനസംഖ്യാവർദ്ധനവിന് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാണ് അതുകൊണ്ട് ജനസംഖ്യാവർദ്ധനവ് എന്ന് പറയുന്നത് പരിഹരിക്കുന്നതിന് ശാസ്ത്രീയ മാർഗം വിദ്യാഭ്യാസം എത്തിക്കുക ജീവിത പരിസരങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ ആർ എസ് എസിൻ്റെ നേതാവ് ദത്താത്രേയ ഹോസ്ബുള ആർ എസ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം സ്വദേശി ജാഗരണ മഞ്ചിൻ്റെ സമ്മേളനത്തിൽ നടത്തിയൊരു പ്രസംഗം ഞാൻ ഓർക്കുന്നു ഇന്നത്തെ മാധ്യമങ്ങളിലതുണ്ട് ഇന്നലത്തെ മാധ്യമങ്ങളിലുണ്ടത് അതിലെന്താ പറയുന്നത് ദാരിദ്ര്യമെന്ന പിശാജ് നമ്മുടെ രാജ്യത്തെ പിടികൂടുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കണക്ക് പറയാം നമ്മുടെ രാജ്യത്തെ അൻപത് ശതമാനം ജനങ്ങളുടെ വരുമാനം പതിമൂന്ന് ശതമാനം മാത്രം ബാക്കി അമ്പത് ശതമാനം പേർക്കാണ് എൺപത്തിയേഴ് ശതമാനം വരുമാനം പോകുന്നത് സമ്പത്ത് പോകുന്നത് ഒരു ഭാഗം രാജ്യത്തെ ജനസംഖ്യയുടെ ഒരു ശതമാനം പേർക്ക് ഇരുപത് ശതമാനം സമ്പത്തുണ്ടായിരിക്കുന്നു ഇതിനർത്ഥം എന്താണ് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ കൂടാതെ മതഭേദമില്ലാതെ സമ്പന്നൻ്റെ കയ്യിലേക്ക് കൂടുതൽ സമ്പത്ത് ചെല്ലുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൂടുതൽ മുതലാൾ സമ്പത്ത് ചെല്ലുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസ്ബിള്ളയാണ് അപ്പോൾ എന്തായാലും അർത്ഥം എന്താണ് ബഹുമാനപ്പെട്ട മോഹൻ ഭഗവത് ഇന്ന് എന്തോ ആ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് ശരി കാരണം എന്താണ് പട്ടിണി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് മതപരമായ പ്രശ്നമല്ല ഒരു വാ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം നോക്കൂ ബലപ്രയോഗത്തിലൂടെ ജനസംഖ്യ ഇന്ത്യയിൽ വർദ്ധിക്കുന്നുണ്ടോ മറ്റൊരു വാക്ക് നുഴഞ്ഞുകയറ്റത്തിലൂടെ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ആലോചിക്കൂ ഇവിടെ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പൗരത്വ ഭേദഗതി വന്നു കഴിഞ്ഞു അതുപോലെ കാശ്മീർ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു മതപരിവർത്തന നിരോധന നിയമങ്ങൾ കൊണ്ടുവന്നു ലവ് ജിഹാദ് കൊണ്ടുവന്നു ഗോവധം കൊണ്ടുവന്നു അജണ്ടകൾ പുതുതായിട്ട് പുറത്തെടുക്കുക ശരി അങ്ങനെ അജണ്ടയായി പുറത്തെടുക്കുമ്പോൾ സി പി എം കാണുന്നത്